Hello. Welcome back to my channel. Hello, back to my channel. Inna nammal parai. Hello, back to my channel. Welcome back to my channel. Yes, correct. Appo inna nammal bottle art aanu cheyan povunnathu. നമ്മൾ ഇന്ന് സ്ലൈഡ് ഉപയോഗിച്ചിട്ടാണ് ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ ഇത്. അപ്പോ ഇതാണ് നമ്മളെ ബോട്ടിൽ ആർട്ട്. ഇതൊക്കെ സ്ലൈഡ് ആണ്. ഇത് നമ്മൾ ക്ലേ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ക്ലേക്ക് പകരം ജൂട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ബോട്ടിൽ ആർട്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് മുന്നേറ്റ് ചാനല് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിനു വേണ്ടി ആദ്യം തന്നെ അതുപോലത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ വൈറ്റ് പെയിൻറ് ആദ്യം തന്നെ കളർ ചെയ്തിട്ട് പിന്നെ അതിന് ശേഷം യെല്ലോ കൊടുക്കുകയാണ് ചെയ്തത്. യെല്ലോ അതും തന്നെ ഞാൻ ഒന്നായിട്ട് നല്ല കട്ടിയിലല്ല, കുറച്ച് ലൈറ്റ് ആക്കിയിട്ടാണ് കേട്ടോ കൊടുത്തത്. ഒരു ലൈറ്റ് ഷെയ്ഡ് ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ട ഇതുപോലത്തെ സ്ലൈഡാണ്, ഹെയർ പിന്നാണ് വേണ്ടത്. ഇങ്ങനെ വളഞ്ഞിട്ടുള്ളത് ആയാൽ അത്രയും നല്ലത് കേട്ടോ. ഇങ്ങനത്തെ നമ്മുടെ മുല്ലപ്പൂവിൻ്റെ അല്ലാത്ത ഇതുപോലത്തെ സ്ലൈഡാവണം നമുക്ക് വേണ്ടത്. അങ്ങനത്തെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് ഡിസൈനൊക്കെ വരുന്നതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അത് കുറച്ചുകൂടിയൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഇതിപ്പോൾ എൻ്റെ അടുത്തുള്ള കുറച്ച് പ്ലെയിൻ ആണ്, പഴയ കുറച്ച് പ്ലെയിൻ സ്ലൈഡ്. എന്നിട്ട് നമ്മൾ ഇത് ഇതിൽ ഒട്ടിക്കണം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്ലൂ ഗണ്ണാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചൊന്ന് സ്ലൈഡ് ആയതുകൊണ്ട് ഇങ്ങനെ വീണ് കളിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ഗ്ലൂ ഗണ്ണായിരിക്കും നല്ലത്. പെട്ടെന്ന് തന്നെ ഉണങ്ങുമല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒരു പൂവിൻ്റെ പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇതുപോലത്തെ മൂന്ന് ഫ്ലവർ ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു മൊട്ട് പോലെയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ ഈ ഇതളിൻ്റെ എണ്ണം കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം. ഞാനിപ്പം നാലെണ്ണം വെച്ചിട്ടാണ് ഇങ്ങനെ റെഡി ആക്കിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ തണ്ടും ഇലയൊക്കെ സെറ്റാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മോൾഡിറ്റിൻ്റെ നമ്മുടെ ക്ലേ ആണ്. അതുപോലെ അത് ഇങ്ങനെ നേർമയാക്കിയിട്ട് ഉരുട്ടിയിട്ട് ഇതിലിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ഈ ഒരു ഷേപ്പിന് ഒക്കെ ഇങ്ങനെ നമ്മൾ റെഡിയാക്കി വെക്കാൻ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ. ഇങ്ങനെ തന്നെ വെക്കണം എന്നില്ല. പിന്നെ ഒരു കുഞ്ഞു ബോളെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇതാ താഴ്ഭാഗം ഇങ്ങനെ ഉരുട്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇത് ഒരു ഇതളിൻ്റെ ഷേപ്പായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കുറേ എണ്ണം വേണം നമുക്ക് ആ സ്ലൈഡിൻ്റെ അടിഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കുറേ എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എവിടെയാണ് വെക്കേണ്ടത് ആ ഭാഗം ഞാൻ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുകയാണ്. ഞാനൊരു ബഡ്സ് എടുത്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതെടുക്കുന്നില്ല, നമ്മുടെ ബ്രഷ് എടുത്തിട്ടല്ല ആക്കുന്നത്. ബഡ്സ് എടുത്തിട്ട് ആക്കിയാലും മതി, കൈക്കൊണ്ടായാലും മതി. എന്നിട്ട് നമ്മുടെ ഓരോ ഇതള് പോലെയുള്ളത് ഇതിൻ്റെ അടിഭാഗത്ത് വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ഈ പൂവിൻ്റെയൊക്കെ അടിഭാഗത്ത് അതിൻ്റെ ഒരു ഞെട്ടോ എന്തോ ഒരു സാധനമില്ലേ, ആ ഒരു സാധനമാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ചെറുതിന് മൂന്നെണ്ണം, ബാക്കിയുള്ള എല്ലാത്തിനും നാലെണ്ണം വീതമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇലയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇലയൊക്കെ വെച്ച് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക, ഇലയൊക്കെ വെക്കാം. നിങ്ങളെങ്ങനെയാണ് അത് ചെയ്തതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെക്കുക. അപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കളർ ചെയ്യണം. അതിന് വേണ്ടി സ്ലൈഡിനാണ് ആദ്യം കളർ ചെയ്യുന്നത്. അതിനിവിടെ ക്രിംസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ്, ഒരു റെഡ് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാൻ സ്ലൈഡിന് കൊടുക്കുകയാണ്. ആദ്യം എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ സ്ലൈഡ് ചിലപ്പോൾ കളർ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലതെന്ന്. ഇങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഈ അടിഭാഗത്തുള്ള യെല്ലോയിലൊക്കെ ആയിപ്പോ എൻ്റെ അങ്ങനെ സംഭവിച്ചതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഫസ്റ്റ് കൂട്ട് അടിച്ചു ഉണങ്ങിയതിന് ശേഷം മാത്രം രണ്ടാമത്തെ കൂട്ട് അടിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇത് ഫസ്റ്റ് കൂട്ട് അടിച്ചു, അന്നേരം കൊണ്ട് നമുക്ക് ഈ ഒരു ഇതളിനും അതുപോലെ തന്നെ ഇലയ്ക്കും ഒക്കെ നമുക്ക് പെയിൻറ് കൊടുക്കണം. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ഞാൻ ഇവിടെ യെല്ലോവും ഗ്രീനും കൂടി എടുത്തിട്ടുണ്ട്. രണ്ടും മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇലയ്ക്കും അതുപോലെ തന്നെ അതിൻ്റെ ഞെട്ടിനും ഒക്കെ നമ്മൾ കൊടുക്കുക.
അപ്പൊ ഇത് ഞാൻ ഇപ്പൊ മുഴുവനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അപ്പൊ നമ്മുടെ റെഡ് കളറൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒന്നുകൂടി നമുക്ക് അതിന് കൊടുത്തതിന് ശേഷം നമുക്ക് വാർണിഷ് ചെയ്യാം കേട്ടോ. വാർണിഷ് ചെയ്യണം, നിർബന്ധമായിട്ട് വാർണിഷ് ചെയ്യണം. അപ്പൊ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ബോട്ടിൽ ആർട്ട് കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.